ഹൃദയം നിറഞ്ഞ ആനന്ദവും ചുണ്ടിൽ തക്ബീറിന്റെ ധ്വനികളുമായി ഇന്ന് ഈദ് നമസ്കാരമാകുന്ന ഇബാദത്തും പൂർത്തീകരിച്ച് ഈ പള്ളിയിലിരിക്കുന്ന സഹോദരങ്ങളെ ഇലാഹിന്റെ വിധികൾ പാലിച്ചുകൊണ്ടും വിലക്കുകളോടകലം പാലിച്ചുകൊണ്ടും മുത്തക്കീങ്ങളായി ജീവിക്കാൻ ഇത്തരുണത്തിൽ വസീയത്ത് ചെയ്യുകയാണ്. കാരുണ്യത്തിന്റെ കടലായ കരുണാനിധിയും കരുണാമയനുമായ റബ്ബ് അവന്റെ കണക്കില്ലാത്ത അനുഗ്രഹങ്ങൾ, കണക്കറ്റ നന്മകൾ നമ്മിലേവരിലും സദാ വർഷിക്കുമാറാകട്ടെ. ഈദ് സംഗമത്തിൽ ഈദ് നമസ്കാരത്തിനായി സംഗമിക്കുന്നവർക്ക് പടച്ചവൻ പറഞ്ഞിട്ടുള്ള പാപമോചനവും പരിശുദ്ധിയുമായി പിരിഞ്ഞു പോകുവാൻ പടച്ചതമ്പുരാൻ പാപികളായ നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയ സഹോദരങ്ങളെ, ഇസ്ലാം ആഘോഷിക്കുവാൻ തന്ന അനുവദിച്ച രണ്ട് ദിനങ്ങളിൽ ഒന്നാണിത്. ഒന്ന്, ഒരു മാസക്കാലം നീണ്ടു നിൽക്കുന്ന രാപ്പകലുകൾ വിനിയോഗിച്ച് ജീവിതവിശുദ്ധി കൈവരിച്ച് റമദാനിന് ശേഷം നാം ആഘോഷിക്കുന്ന ഈദുൽ ഫിത്തറാണ്. രണ്ടാമത്തേത്, ഈ വിശുദ്ധ ഹജ്ജ് മാസത്തിൽ ലോകത്തെമ്പാടുമുള്ള ബഹുഭൂരിപക്ഷം വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളവും കർമ്മത്തേക്കാൾ ഓർമ്മകൾക്ക് പ്രാമുഖ്യമുള്ള വിശുദ്ധ ഹജ്ജ് കർമാനന്തരമുള്ള ഈ ഈദുൽ അദ്ഹയാണ്, ബലിപെരുന്നാളാണ്. പടച്ചതമ്പുരാൻ നമുക്കിടയിലുള്ള രോഗികളെ, കടബാധിതരെ, ഭവനരഹിതരെ, മാനസിക ദുഃഖങ്ങളും മാനസിക സംഘർഷങ്ങളും സങ്കടങ്ങളും പേറുന്ന മനുഷ്യർക്കെല്ലാം ജീവിതത്തിൽ വലിയ മാറ്റത്തിന്റെ ഒരു സന്ദർഭമാക്കി അല്ലാഹു ഇത് അനുഗ്രഹിക്കുമാറാകട്ടെ. ജീവിതത്തിൽ പെരുന്നാളിന്റെ സന്തോഷം പോലെ നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ സമാധാനത്തിന്റെയും സ്വസ്ഥതയുടെയും സുസ്ഥിതിയുടെയുമായ നല്ല നാളുകൾക്കുള്ള ഒരു തുടക്കമായി പിറവിയാക്കി അല്ലാഹു ഈ സന്ദർഭത്തെ അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മളിവിടെ സന്തോഷം പങ്കിടുമ്പോ നമ്മിൽ നിന്ന് വിട പറഞ്ഞു പോയ പ്രിയപ്പെട്ടവർ, മാതാപിതാക്കൾ, മക്കൾ, ഇണകൾ, തുണകൾ, കൂട്ടുകാർ, കുടുംബക്കാർ, കൂടപ്പിറപ്പുകൾ, വല്യുപ്പമാർ, വല്യുമ്മമാർ, അല്ലാഹു അവരുടെയെല്ലാം ജീവിതം ബർസഖിയായ ജീവിതവും ആനന്ദ നിർഭരമാക്കി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയമുള്ള സഹോദരങ്ങളെ, മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹു, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, വലില്ലാഹിൽ ഹംദ്. മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമും ഇണ ഹാജറ റളിയല്ലാഹു അൻഹയും ഇസ്മായിൽ അലൈഹി സ്വലാത്തു വസ്സലാമയും 4000 വർഷങ്ങൾക്കിപ്പുറവും വിശ്വാസികളുടെ മനസ്സാക്ഷിയിൽ അല്ലെങ്കിൽ വിശ്വാസിയുടെ മനസ്സകങ്ങളിൽ തിളങ്ങി വിളങ്ങി നിൽക്കുകയാണ്. എന്തുകൊണ്ടാണ്? അല്ലാഹുവിൽ കറകളഞ്ഞ വിശ്വാസവും അല്ലാഹുവേൽപ്പിച്ച ഉത്തരവാദിത്തങ്ങളിൽ കലർപ്പില്ലാത്ത ആത്മാർത്ഥതയും ആ മാർഗത്തിലുള്ള പ്രതിസന്ധിയിൽ കരുത്തുറ്റ നിലപാടും അവലംബിച്ചപ്പോ അല്ലാഹു സ്നേഹിച്ച ഒരു കുടുംബത്തിന്റെ ചരിത്രമാണത് എന്നീ സന്ദർഭത്തിൽ നമ്മൾ ഓർക്കണം. ഞാനും നിങ്ങളും നമ്മുടെ കുടുംബവും വിജയിക്കുന്നത്, അനശ്വരമാകുന്നത്, നമ്മൾ മരണപ്പെട്ടാൽ പോലും നമ്മുടെ മാതൃകകൾ മറ്റുള്ളവർക്ക് ബാക്കിയാകുന്നത്, ആ അർത്ഥത്തിൽ നിഷ്കളങ്കമായ അനുസരണത്തെ മുറുകെ പിടിക്കുമ്പോഴും ഇറുകെ പിടിക്കുമ്പോഴും മാത്രമാണ് എന്നതാണ് ആ കുടുംബം എന്റെയും നിങ്ങളുടെയും കുടുംബങ്ങൾക്ക് പകർന്നു തരുന്ന സന്ദേശമെന്നുകൂടി ഈ സന്ദർഭത്തിൽ നമ്മൾ അനുസ്മരിക്കണം. പ്രിയമുള്ള സഹോദരന്മാരെ, ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം
നമുക്ക് നമ്മുടെ കാലത്തിന് ഒരുപാട് സന്ദേശങ്ങൾ നൽകുന്നുണ്ട്. അതിലേറ്റവും സുപ്രധാനമായ ഒന്ന്, വിജയിക്കൽ അസാധ്യമാണെന്ന് തോന്നുന്നിടത്തും, വിജയിക്കുക എന്നത് അസാധ്യമാണെന്ന് തോന്നുന്നിടത്തും, പക്ഷേ സ്ഥിരചിത്തതയോടെ പ്രതീക്ഷയോടെ മുന്നോട്ട് പോയാൽ വിജയം വരിക്കുമെന്നതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമായി വിജയം വരിക്കുമെന്ന ആഹ്വാനമാണ് യഥാർത്ഥത്തിൽ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം നൽകുന്നത്. പ്രതീക്ഷക്ക് ഒരു സാധ്യതയുമില്ലാത്ത സന്ദർഭത്തിൽ പോലും നിറഞ്ഞ പ്രതീക്ഷയോടെ വിശ്വാസമാർഗത്തിലൂടെ സഞ്ചരിച്ചാൽ വിജയം കൈവരുമെന്ന വലിയ പാഠമാണ് ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിന് ലോകത്തിന് നൽകാനുള്ളതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് എന്ന് കാണാൻ കഴിയും. പ്രത്യേകിച്ചും സമകാലിക മുസ്ലിം സമൂഹത്തെ സംബന്ധിച്ചിടത്തോളവും സമകാലികമായ ഇന്ത്യൻ സാഹചര്യത്തെ സംബന്ധിച്ചിടത്തോളവും വളരെ പ്രസക്തമാണത് എന്ന് നമ്മൾ അറിയണം. പതിതരായി ജീവിക്കുന്ന പ്രതീക്ഷയറ്റ പതിനായിരങ്ങൾക്ക് വലിയ പ്രതീക്ഷ നൽകുന്നതാണ് ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമയുടെ ജീവിതം. പ്രിയമുള്ള സഹോദരങ്ങളെ, നമ്മൾ ഓർക്കണം, ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം കർമ്മരംഗത്ത് വരുമ്പോ അദ്ദേഹത്തെ പിന്തുണക്കുവാൻ ആരുമില്ല, അദ്ദേഹത്തെ ആശീർവദിക്കാൻ ആരുമില്ല. മറുവശത്തോ എതിരാളികൾ ഒന്നാകെ അദ്ദേഹത്തിനെതിരെ അണിനിരന്ന ഒരു സന്ദർഭത്തിലും പക്ഷേ പ്രതീക്ഷ കൈവിടാതെ മുന്നോട്ടു പോയ, പ്രതീക്ഷ കൈവിടാതെ മുന്നോട്ട് പോയി വിജയിച്ച വ്യക്തിത്വത്തിന്റെ പേരാണ് ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം. അതുകൊണ്ട് നമ്മൾ ഒറ്റപ്പെട്ടു പോയാലും, നമ്മൾ ന്യൂനപക്ഷമാണെങ്കിലും നിരാശപ്പെടാതെ ഈ സന്മാർഗ വീഥിയിലൂടെ കൺസ്ട്രക്റ്റീവായി നിർമ്മാണാത്മകമായ മാർഗങ്ങളിലൂടെ സഞ്ചരിക്കുകയാണ് എങ്കിൽ ഒരു നാൾ വിജയതീരം കടക്കുമെന്ന വലിയ സന്ദേശം നമുക്കതിലൂടെ ലഭിക്കുവാൻ കഴിയും. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമയെ സ്വീകരിക്കാൻ എതിരേൽക്കാൻ പൊട്ടും കുരവയും പട്ടും പരവതാനിയും ഉണ്ടായിരുന്നില്ല, മറിച്ച് ചുട്ടുപൊള്ളുന്ന അഗ്നികുണ്ഠങ്ങളാണ് അദ്ദേഹത്തെ എതിരേറ്റത് എന്ന് നമുക്കറിയാം. അദ്ദേഹത്തെ ആശീർവദിക്കാൻ ആരുമുണ്ടായിരുന്നില്ല, പക്ഷെ അദ്ദേഹത്തെ ആട്ടിയോടിക്കാൻ ആയിരങ്ങൾ അണിനിരന്നു എന്നതാണ് ചരിത്രം നമുക്ക് പഠിപ്പിച്ചു തരുന്ന പാഠം. പ്രിയമുള്ള സഹോദരങ്ങളെ, വിശുദ്ധ ഖുർആന്റെ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമയെ അഗ്നികുണ്ഠത്തിൽ എറിയാൻ പോകുന്ന ആ രംഗം വിശദീകരിക്കുന്നിടത്ത് ചില തഫ്സീറുകളിൽ കാണാം ആ ഇബ്രാഹിം നബിയോടുള്ള വിരോധം എത്ര ശക്തമായിരുന്നു എന്ന്. അവരിലെ വൃദ്ധകൾ പോലും ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം ഈ അഗ്നിയെ സമീപിക്കുന്ന ഒരു സന്ദർഭം ജഅലു യജ്മഊന ലഹുൽ ഖതബ ഹത്താ ജഅലഹുൽ മർഅത്തുൽ അജൂസ്, എല്ലാവരും ആ അഗ്നികുണ്ഡത്തിന് വിറകുകൾ നൽകുവാൻ ശേഖരിക്കുവാൻ തുടങ്ങി. ഒരു പടുവൃദ്ധ പോലും അവരുടെ മുതുകിൽ അവരും ഒരു കെട്ട് വിറക് ചുമന്നു. എന്നിട്ട് ഇതാ ഞാനും ഈ വിറക് കെട്ടുമായി പോകുന്നത് നമ്മുടെ ദൈവങ്ങളെ ആക്ഷേപിച്ചവനെ കരിക്കാൻ വേണ്ടിയുള്ള എന്റെ സംഭാവനയാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് അങ്ങനെ ആബാലവൃദ്ധം ആ പ്രവാചകനെതിരെ അണിനിരന്നപ്പോഴും പുഞ്ചിരിയോടുകൂടി പ്രവാചകൻ സല്ലല്ലാഹു ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം ഈ അഗ്നികുണ്ഠത്തെ എന്ന പരീക്ഷണത്തെ അഭിമുഖീകരിച്ചു എന്ന് ചരിത്രം നമുക്ക് പറഞ്ഞു തരുന്നു. ഇമാം റാസി അദ്ദേഹത്തിന്റെ തഫ്സീറിൽ അദ്ദേഹത്തിന്റെ തഫ്സീറിൽ വിശദീകരിക്കുന്നത് യഥാർത്ഥത്തിൽ ഈ അഗ്നികുണ്ഠത്തിലേക്ക് പ്രവാചകൻ ഇബ്രാഹിം അറിയപ്പെടാൻ പോകുന്ന ഒരു സന്ദർഭത്തിൽ മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ഇബ്രാഹിം നബി അലൈഹിസ്സലാമയോട് വന്നിട്ട് ചോദിച്ചു, താങ്കൾക്ക് ഞാൻ വല്ല സഹായങ്ങളും ഈ സന്ദർഭത്തിൽ ചെയ്യേണ്ടതുണ്ടോ? ഇബ്രാഹിം നബി പറഞ്ഞു, ലാ ഇലൈക്, നിന്നിൽ നിന്നൊരു സഹായവും എനിക്കാവശ്യമില്ല, എന്താണോ എന്റെ റബ്ബ് തീരുമാനിച്ചിട്ടുള്ളത് അത് തന്നെ നടക്കട്ടെ, അത് തന്നെ സംഭവിക്കട്ടെ എന്ന് പ്രഖ്യാപിക്കുന്ന മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അതേ ഒരു മാനസികാവസ്ഥ നമുക്ക് ഇതിൽ ഓർമ്മ വരുന്നുണ്ട്. തായിഫിന്റെ തെരുവിൽ നിന്ന് പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കല്ലെറിഞ്ഞപ്പോ പ്രവാചകൻ ആശ്വസിപ്പിക്കാനെത്തുന്ന ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം
ആ സന്ദർഭത്തിലും ചോദിക്കുന്ന ചോദ്യം താങ്കൾക്ക് വേണ്ടി ആ ശത്രു സമൂഹത്തെ നശിപ്പിക്കട്ടെയോ എന്നാണ്. പ്രവാചകൻ പറഞ്ഞു, വേണ്ട, അള്ളാഹുവേ ഈ സമൂഹത്തിന് നീ പുറത്തു കൊടുക്കണം, അറിവില്ലായ്മ കൊണ്ടാണ് അവർ അങ്ങനെ പെരുമാറുന്നത് എന്നാണ്. ഓർക്കണം, വേദനിപ്പിച്ചവർക്ക് വേണ്ടി പോലും പ്രാർത്ഥിച്ച കാരുണാമയനായൊരു പ്രവാചകൻ, വിശാല മനസ്കനായൊരു പ്രവാചകൻ ആയിരുന്നു മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. നിർഭാഗ്യവശാൽ ആ പ്രവാചകനെ ക്രൂരതയുടെയും ഭീകരതയുടെയും മുഖമുദ്രയണിയിപ്പിക്കാൻ പരിശ്രമിക്കുന്ന യുക്തിലവലേശം തൊട്ടു തീണ്ടിയിട്ടില്ലാത്ത യുക്തിവാദികളും കരുണ എന്തെന്നറിയാത്ത ഫാസിസ്റ്റുകളും യഥാർത്ഥത്തിൽ എത്ര വലിയ ക്രൂരതയാണ് ചരിത്രത്തോട് ചെയ്യുന്നത് എന്ന് സത്യസന്ധമായി പ്രവാചക ചരിത്രം പഠിച്ച ഒരാൾക്കും അങ്ങനെ വിലയിരുത്താൻ കഴിയാത്ത വിധം കാരുണ്യമായിരുന്നു പ്രവാചകൻ ലോകത്തിനെ പഠിപ്പിച്ചത് എന്നെ സാന്ദർഭികമായി ഓർക്കണം. എന്നാൽ മഹാനായ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം അജഞ്ചലനായി നിലയുറപ്പിച്ച ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിന് ആലിക്കത്തുന്ന അഗ്നി കുണ്ടത്തെ പൗമത്തയാക്കി മാറ്റിക്കൊടുത്തു പടച്ചു തമ്പുരാൻ. വിശുദ്ധ ഖുർആൻ അത് പറയുന്നുണ്ട്. അല്ലാഹു പറഞ്ഞു, തീയേ കുല്യാ നാറു കൂനി ബർദൻ വസലാമൻ അലാ ഇബ്രാഹിം, തീയേ നീ എന്ത് ചെയ്യണം, ഇബ്രാഹീമിന് നീ തണുപ്പായി മാറുക, നീ ഇബ്രാഹീമിന് തണുക്കുപായി മാറുക, അദ്ദേഹത്തിന് അത് ഒരു സമാധാന ഇടമാക്കി മാറ്റുക. അള്ളാഹു അങ്ങനെയാണ് അവനെ സ്നേഹിച്ചവരുടെ അവനവനിൽ അർപ്പിച്ച ആത്മവിശ്വാസവുമായി സഞ്ചരിച്ചവരെ അള്ളാഹു വിജയിപ്പിക്കുന്നത് എന്ന് നമുക്ക് കാണാൻ കഴിയും. അതാണ് പ്രതീക്ഷയുടെ ഫലം, നിരാശപ്പെടാനല്ല, പ്രതീക്ഷയോടെ സഞ്ചരിക്കാൻ. ഇക്കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷനെ നിങ്ങൾ ഓർത്തു നോക്കൂ. പ്രിയമുള്ള സന്ദർഭങ്ങൾ, സഹോദരന്മാരെ, എല്ലാം നഷ്ടപ്പെട്ടു എന്ന് കരുതിയ സന്ദർഭങ്ങൾ ഉണ്ടായിരുന്നു. ഈ ഫാസിസ്റ്റ് ഏകാധിപത്യത്തിൽ നിന്ന് നമ്മുടെ രാജ്യത്തിന് രക്ഷയില്ല, മടക്കി വരവില്ല എന്ന് കരുതിയ സമയങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷെ നമ്മൾ അറിയണം, ഒരു ചെറിയ ശ്രമങ്ങളിലൂടെ പോലും ഫാസിസ്റ്റ് ഏകാധിപതിക്ക് മൂക്കുകയറിടാൻ സാധിച്ചിട്ടുണ്ട് എങ്കിൽ തീർച്ചയായും ഈ ജനത ഒരുമിച്ചു നിന്നാൽ തുടച്ചു നീക്കാൻ കഴിയുന്നതാണ് ഏത് അക്രമവും ഏതൊരു ഫാസിസവും എന്ന് ഇത് നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, വലില്ലാഹിൽ ഹംദ്. പ്രിയ സഹോദരങ്ങളെ, ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം പ്രവാചകൻ മക്കയിലെത്തുന്ന സന്ദർഭം, മക്കയിലെത്തുന്ന സന്ദർഭത്തിൽ പ്രവാചകൻ അവിടെ തകർന്നു കിടക്കുന്ന കഅബാലയത്തെ, പൊളിഞ്ഞുകിടക്കുന്ന കഅബാലയത്തെ പുനർനിർമ്മിക്കുന്നത് നമുക്ക് കാണുവാൻ കഴിയും. ആ പ്രവാചകൻ സല്ലല്ലാഹു ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം തന്റെ മകനെയും ഇണയെയും വിജനമായ മരുഭൂമിയിൽ ഉപേക്ഷിച്ചു പോന്നത് ഉത്തരവാദിത്ത കുറവ് കൊണ്ടല്ല, ഉത്തരവാദിത്തമുള്ളത് കൊണ്ടാണ്, ദീർഘദൃഷ്ടിയോടുകൂടിയാണ് എന്ന് വിശുദ്ധ ഖുർആൻ ആ പ്രവാചകന്റെ പ്രാർത്ഥനയിൽ നമ്മെ ബോധ്യപ്പെടുത്തുന്നുണ്ട്. പ്രവാചകൻ പ്രാർത്ഥിക്കുകയാണ്, ഇബ്രാഹിം അലൈഹിസ്സലാം പ്രാർത്ഥിക്കുകയാണ്, റബ്ബനി റബ്ബനാ ഇന്നി അസ്തംതു മിൻ ദുരിയത്തി, അല്ലാഹുവേ ഞാൻ എന്റെ മക്കളെ ഇവിടെ താമസിപ്പിക്കുകയാണ്, എവിടെ, ബിവാദിൻ ഗൈറദീ സർഇൻ, കൃഷിശൂന്യമായ ഈ താഴ്വരയിൽ, ഈ മണൽപ്പരപ്പിൽ അള്ളാഹുവേ ഞാൻ താമസിപ്പിക്കുകയാണ്. ഇന്ദ ബൈത്തിക്കൽ മുഹറം, നിന്റെ ഈ പരിശുദ്ധമായ ഭവനത്തിനരികെ. എന്തിനാണ്, റബ്ബനാ ലിയുഖീമുസ്സലാത്ത്, അള്ളാഹുവേ നമസ്കാരം നിലനിർത്തുന്നവരാകാൻ. വജ് അൽ അഫ്ഇദതം മിനന്നാസി, അള്ളാഹുവേ ജനങ്ങളുടെ ഹൃദയങ്ങളെ നീ ആക്കണമേ. തഹ്വി ഇലൈഹിം, അവരെ അവരിലേക്ക് ആകർഷിക്കുന്നത്. വർസുഖുഹും മിനസ് സമറാത്തി ലഅല്ലഹും യശ്കുറൂൻ, അവർക്ക് നീ വിഭവങ്ങൾ വർഷിക്കുകയും ചെയ്യണമേ, അവർ നന്ദിയുള്ളവരായേക്കാം. നമ്മൾ ഓർക്കണം, ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ഈ മണൽപ്പരപ്പിൽ കൊണ്ടുവന്ന് ആക്കുമ്പോൾ ചിന്തിക്കുന്നതും പ്രാർത്ഥിക്കുന്നതും ഒരു പുതിയ തലമുറ, ലിയുഖീമുസ്സലാത്ത, നമസ്കരിക്കുന്ന ഒരു തലമുറ, നമസ്കാരമാകുന്ന സംസ്കാരത്തിൽ വളർന്നു വരുന്ന ഒരു തലമുറ, ഒരു ജനത,
ആ നാട്ടിൽ രൂപപ്പെടണമെന്ന സ്വപ്നവുമായിട്ടാണ് എന്ന് നമുക്ക് കാണുവാൻ കഴിയും. വിജനമായ മണൽ പരപ്പിലും ആദർശ ശുദ്ധിയുള്ള ആദർശ ബോധമുള്ള ഒരു തലമുറ രൂപപ്പെടണമെന്ന് ആഗ്രഹിക്കുന്ന, അതിനുവേണ്ടി പ്രാർത്ഥിക്കുകയും പണിയെടുക്കുകയും ചെയ്യുന്ന ഇബ്രാഹിം അലൈഹിസ്സലാമയെ ഞാനും നിങ്ങളും പാഠം ഉൾക്കൊള്ളേണ്ടതായിട്ടുണ്ട്. ഇബ്രാഹിം നബി അലൈഹിസ്സലാം പിന്നെയും പ്രാർത്ഥിക്കുന്നുണ്ട്, റബ്ബനാ വബ്അസ് ഫീഹിം റസൂലൻ മിൻഹും, അല്ലാഹുവേ ഈ തലമുറയിൽ ഇനിയും പ്രവാചകന്മാരെ നിയോഗിക്കണമേ എന്ന്. യത്തുലു അലൈഹിം മിൻ ആയാതിക്, നിന്റെ ആയത്തുകൾ അവർ കോതിക്കൊടുക്കുന്ന, വയുഅല്ലിമുഹുമുൽ കിതാബ വൽ ഹിക്മ, ഗ്രന്ഥവും വേദവും അവർക്ക് പഠിപ്പിച്ചു കൊടുക്കുന്ന, വയുസക്കീഹിം അവരെ സംസ്കരിക്കുകയും ചെയ്യുന്ന പ്രവാചകന്മാരെ ഇനി വരുന്ന തലമുറയിൽ അല്ലാഹുവെ നിയോഗിച്ചു കൊടുക്കണേ എന്നുകൂടി പ്രാർത്ഥിക്കുന്നുണ്ട്. തന്റെ തലമുറ പോലും നേർമാർഗത്തിൽ നിന്ന് വ്യതിചലിക്കാതിരിക്കാൻ കൊതിക്കുന്ന, അവർക്കിനിയും പ്രവാചകന്മാർ വന്ന് വീണ്ടും ആ സമൂഹം വിശ്വാസത്തിൽ പുഷ്കലമാകുന്ന വലിയ സ്വപ്നങ്ങൾ കണ്ട നേതാവാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം. അതുകൊണ്ട് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാറുണ്ട്, ഞാൻ എന്റെ പിതാവിന്റെ പ്രാർത്ഥനയുടെ ഉത്തരമാണ്, അനാ ദഅവത്തു അബി ഇബ്രാഹിം, എന്റെ പിതാവ് ഇബ്രാഹിമിന്റെ പ്രാർത്ഥനയാണ് ഞാൻ എന്ന് പ്രവാചകൻ പറയാറുണ്ട്. പ്രിയമുള്ള സഹോദരങ്ങളെ, ഈ വിശുദ്ധ പെരുന്നാളിന്റെ സന്ദർഭത്തിൽ, ഇബ്രാഹിം നബി അനുസ്മരിക്കുന്ന സന്ദർഭത്തിൽ ഞാനും നിങ്ങളും തീരുമാനിക്കേണ്ടത് ഈ കാലഘട്ടത്തിലെ ഇബ്രാഹിമുമാരായി മാറാൻ നമുക്ക് ബാധ്യതയുണ്ട് എന്ന തിരിച്ചറിവാണ്. എല്ലാ പ്രതിസന്ധികളെയും പ്രയാസങ്ങളെയും എല്ലാ പ്രതിസന്ധികളും ആധുനിക ഫറോവമാരും നമ്രൂദുമാരും തീർക്കുന്ന എല്ലാ പ്രതിസന്ധികളെയും, അത് ഇസ്ലാമോ ഫോബിയയും ഇസ്ലാം പേടിയുമാണെങ്കിൽ അതിനെ ലവലേശം വകവെക്കാത്ത വിശ്വാസത്തിന്റെ മാർഗത്തിൽ ക്രിയാത്മകമായ ഹിക്മത്തോടുകൂടിയുള്ള പ്രവർത്തനങ്ങളുമായി മുന്നോട്ടു പോകുന്ന ഒരു പ്രവാചകനെ നമ്മൾ മാതൃകയായി പഠിക്കാനുള്ളത്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ചും വിശുദ്ധ ഖുർആൻ പറയുന്നത്, ഫല അല്ലക ബാഹിഉൻ നഫ്സക അലാ ആസാരിഹിം ഇല്ലം യുഅ്മിനു ബിഹാദൽ ഹദീസ് അസഫ. പ്രവാചകരെ, ജനത സന്മാർഗം സ്വീകരിക്കാത്തതിന്റെ പേരിൽ താങ്കൾ തങ്ങളുടെ ശരീരത്തെ നശിപ്പിച്ചു കളയുമോ, ഏ അവസ്ഥയിലേക്കാണ് താങ്കൾ ഉള്ളത് എന്ന് വിശുദ്ധ ഖുർആൻ പറയുമ്പോഴും ആ വെമ്പൽ കൊള്ളുന്ന പ്രവാചകന്മാരുടെ മനസ്സ് നമുക്ക് തിരിച്ചറിയാൻ കഴിയണം. രണ്ടാമത് ഹിക്മത്തോടുകൂടിയാണ് മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമയുടെ പ്രബോധനം വിശുദ്ധ ഖുർആൻ ഉദ്ധരിക്കുന്നുണ്ട്. പ്രഭാതത്തിൽ കിഴക്കൻ ചക്രവാളത്തിൽ ഉദിക്കുന്ന സൂര്യനെ നോക്കി ഇതാണ് എന്റെ ദൈവമെന്ന് പഠിപ്പിക്കുന്ന പ്രവാചകൻ, പ്രഖ്യാപിക്കുന്ന പ്രവാചകൻ. പക്ഷേ വൈകുന്നേരം പടിഞ്ഞാറൻ ചക്രവാളത്തിൽ ആ സൂര്യൻ അസ്തമിക്കുമ്പോ ഇങ്ങനെ അസ്തമിച്ചു പോകുന്ന ഒന്ന് എനിക്ക് ദൈവമായിട്ട് പോരാ, വേണ്ട എന്ന് പ്രഖ്യാപിക്കുന്നു. അതുപോലെ തന്നെ ആകാശച്ചെരിവിൽ ചന്ദ്രൻ പ്രത്യക്ഷപ്പെടുമ്പോ ഇതാണ് എന്റെ റബ്ബ് എന്ന് പ്രഖ്യാപിക്കുന്ന ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം, അത് അപ്രത്യക്ഷമാകുമ്പോ ഇങ്ങനെ അസ്തമിച്ചു പോകുന്ന അപ്രത്യക്ഷമാകുന്നവ എന്റെ ദൈവമല്ല എന്ന് പ്രഖ്യാപിക്കുന്നത് കാണാൻ കഴിയും. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം നമ്മ പഠിപ്പിക്കുന്നത് മനുഷ്യരെ ആകർഷിക്കുന്ന ശൈലിയും മനുഷ്യരെ ആകർഷിക്കുന്ന കാലികമായ രീതികളും ഒക്കെ അവലംബിച്ചുകൊണ്ട്. ഇബ്രാഹിം നബി അലൈഹിസ്സലാം കള്ളം പറഞ്ഞതല്ല, കള്ളം പൊളിക്കാൻ വേണ്ടി സംസാരിച്ചതാണ്. അതുപോലെ പുതിയ രീതികളും വഴികളും ഒക്കെ സ്വീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകണം എന്ന പാഠവും കൂടിയാണ് ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം പകർന്നു തരുന്നത് എന്നും ഈ സന്ദർഭത്തിൽ നമ്മൾ അനുസ്മരിക്കേണ്ടതായിട്ടുണ്ട്. ഇത്തരം ശൈലികളും രീതികളും ചലനങ്ങളും അസ്തമിച്ചു പോയാൽ കെട്ടിക്കിടക്കുന്ന ജലാശയം പോലെ ഈ സമുദായവും മോശമാകുമെന്ന് നമ്മൾ അറിയണം. അവിടെ ക്രമികീടങ്ങളും കൊതുകുകളും പെറ്റുപെരുകുമെന്നതാണ്. അങ്ങനെ വാഹനത്തിന് ആക്സിലേറ്റർ കൊടുക്കുകയും എന്നാൽ ഗിയർ മാറാതിരിക്കുകയും ചെയ്താൽ കുറെ ശബ്ദമുണ്ടാകുമെന്നല്ലാതെ ആ വാഹനം ചലിക്കാത്തതുപോലെ, പ്രിയമുള്ളവരെ, ഈ സമുദായത്തിൽ കുശബ്ദങ്ങൾ മുഴങ്ങുന്നുവെന്നല്ലാതെ ഈ സമുദായം പുരോഗതിയിലേക്കോ ലക്ഷ്യത്തിലേക്കോ ഈ സമൂഹത്തിൽ സ്വാധീനത്തിലേക്കോ അത് വളരണമെങ്കിൽ തീർച്ചയായും ക്രിയാത്മകമായ ചലനങ്ങൾ കാലോചിതമായ ശൈലികളിൽ അനുവർത്തിക്കപ്പെടേണ്ടതുണ്ട് എന്നുകൂടി ഇബ്രാഹിം അലൈഹിസ്സലാമയുടെ പാഠത്തെ മുമ്പിൽ വെച്ചോർക്കുകയാണ്. അള്ളാഹു ആർത്ഥത്തിൽ നമ്മേവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.
അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ ലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. പ്രിയ സഹോദരങ്ങളെ, ഫലസ്തീനിന്റെ തെരുവുകൾ ഇപ്പോഴും അശാന്തമാണ്. പക്ഷേ പിറന്നു വീണ മണ്ണിന് വേണ്ടി പൊരുതി മരിക്കാൻ സന്നദ്ധരായ ഒരു ജനതയെ ലോകത്തിലെ ഏറ്റവും വലിയ വൻശക്തികളോടാണ് തങ്ങളുടെ പോരാട്ടമെന്നറിയുമ്പോഴും ലോകത്തിലെ ഏറ്റവും മാരകമായ ആയുധങ്ങളാണ് തങ്ങളുടെ തലയിൽ വന്ന് വീഴുന്നതെന്നറിയുമ്പോഴും പ്രതീക്ഷ നഷ്ടപ്പെട്ടാതെ പൊരുന്ന ജനത യഥാർത്ഥത്തിൽ ഇബ്രാഹിം അലൈഹിസ്സലാമയുടെ ഓർമ്മ തന്നെയാണ് നമുക്ക് പകരുന്നത്. നമുക്ക് പ്രതീക്ഷയുണ്ട്. കാരണം അവർ പോരാടുന്നത് അഗ്നികുണ്ഠങ്ങളിൽ പരാജയപ്പെട്ടു പോകാത്ത, അല്ലെങ്കിൽ അവരെ ഫലസ്തീനികളെ നയിച്ചുകൊണ്ടിരിക്കുന്നത് അഗ്നികുണ്ഠങ്ങളിൽ പൊലിഞ്ഞു പോകാത്ത ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമയുടെ ആദർശമാണെങ്കിൽ, അധികാരഹുങ്കിൽ പൊലിച്ചു പോകാത്ത ഫറോവയോട് ഏറ്റുമുട്ടിയ മൂസ അലൈഹിസ്സലാമയുടെ ആദർശമാണെങ്കിൽ, അറബ് ജാഹിലിയത്തൊന്നാകെ ശ്രമിച്ചിട്ടും അണഞ്ഞു പോകാത്ത ഇബ്രാഹിം മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉയർത്തിപ്പിടിച്ച അതേ വിപ്ലവമാണ് എങ്കിൽ, ആ വിപ്ലവബോധം ഉള്ളിൽ പേറുന്ന ഒരു ജനത ജയിച്ചു വരുമെന്നതാണ് നമ്മുടെ വിശ്വാസവും പ്രതീക്ഷയുമെന്ന് എന്റെ സഹോദരങ്ങൾ അറിയണം. അതുകൊണ്ടൊരു നാൾ ഇബ്രാഹിം അലൈഹിസ്സലാമയെ പോലെ, അതുപോലെ തന്നെ ചെങ്കടലിൽ മുങ്ങി നശിക്കുന്ന ജനതയെ നോക്കി നിന്ന മൂസ അലൈഹിസ്സലാത്തു വസ്സലാമയെ പോലെ, അറബികളെ അമ്പരിപ്പിച്ചുകൊണ്ട് എതിരാളികളെ അമ്പരപ്പിച്ചുകൊണ്ട് കഅബയുടെ മിനാരത്ത് കഅബയുടെ മുകളിൽ കയറി ബിലാൽ റളിയല്ലാഹു അൻഹുവിനെ കൊണ്ട് ബാങ്ക് വിളിപ്പിച്ച പ്രവാചകനെ പോലെ, ലോകത്ത് വലിയ അട്ടിമറികളും നടക്കുന്ന, വലിയ മാറ്റങ്ങൾ ഉണ്ടാകുന്ന ഒരു കാലത്തെ കുറിച്ച് നമ്മൾ സ്വപ്നം കാണണം. കാരണം ഇത് ആദർശത്തിന്റെ ഉൾക്കരുത്തും ശക്തിയും കൊണ്ടാണ് എന്ന് നമ്മൾ ഓർക്കുകയും ചെയ്യണം. പ്രിയമുള്ള സഹോദരങ്ങളെ, നമ്മൾ ആത്മാർത്ഥമായി അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. നമ്മുടെ പെരുന്നാളല്ല അവരുടെ പെരുന്നാളെന്ന് നമ്മൾ ഓർക്കണം. ഉറ്റവർ നഷ്ടപ്പെട്ട മാതാപിതാക്കളും മക്കളും നാടും വീടും നഷ്ടപ്പെട്ടവന്റെ പെരുന്നാളാണ്. തലക്കുമീഴിലെപ്പോഴാണ് ആയുധങ്ങൾ ബോംബ് വന്ന് വീഴുന്നതെന്ന് പേടിച്ചുകൊണ്ടിരിക്കേണ്ടവന്റെ പെരുന്നാളാണ് എന്ന് നമ്മൾ അറിയണം. എന്ന് മാത്രമല്ല, പുത്തനുടുപ്പ് പോയിട്ട് വയറ് നിറച്ച് ഭക്ഷണം പോലും കൊടുക്കാൻ കഴിയാത്ത കുരുന്നുകളുടെ കണ്ണിലേക്ക് ദൈനികയോടെ നോക്കി നിൽക്കുന്ന ഉമ്മമാരുടെ പെരുന്നാളാണ് എന്ന് നമ്മൾ തിരിച്ചറിയണം. പ്രിയമുള്ളവരെ, പരിക്കേറ്റവന്റെയും മുറിവേറ്റവന്റെയും പെരുന്നാളാണ്, പതിനായിരങ്ങളുടെ പെരുന്നാളാണ് എന്ന് നമ്മൾ ഓർക്കണം. അതുകൊണ്ട് നമ്മുടെ പ്രാർത്ഥനയിൽ വലിയ സ്ഥാനം അവർക്ക് നൽകണം. പടച്ച തമ്പുരാൻ ലോകത്തില് തങ്ങളുടെ നീതിക്ക് വേണ്ടി, പിറന്ന നാടിന് വേണ്ടി, ലോക മുസ്ലിങ്ങളുടെ യശസ്സിന്റെ പ്രതീകമായ മസ്ജിദുൽ അഖ്സക്ക് വേണ്ടി പോരടിച്ചുകൊണ്ടിരിക്കുന്ന ആ സഹോദരങ്ങളെ അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അവരുടെ പോരാട്ടത്തെ അള്ളാഹു വിജയിപ്പിക്കുമാറാകട്ടെ. വിജയിച്ചു വരുന്ന സന്തോഷ കാഴ്ചകൾ കാണാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. അതോടൊപ്പം പ്രിയമുള്ള സഹോദരങ്ങളെ, അവരുടെ ഉൽപ്പന്നങ്ങളെ പിരുന്നു കുഞ്ചു മക്കളെ കൊല്ലാൻ ഒത്താശ ചെയ്യുന്ന ഇസ്രയേലിന്റെയും അവർ കോശാനയും കൂട്ടും നിൽക്കുന്ന അമേരിക്കയുടെയും മുഴുവൻ ഉൽപ്പന്നങ്ങളും ബഹിഷ്കരിക്കാൻ സാധ്യമാകുന്നിടത്തോളം പുറത്തെറിയാൻ തീർച്ചയായും നമ്മൾ സന്നദ്ധരാവുകയും പരിശ്രമിക്കുകയും ചെയ്യേണ്ടതുണ്ട്. അതിനായി നമ്മൾ പ്രേരിപ്പിക്കുകയും ചെയ്യേണ്ടതുണ്ട്. ഈ കാലഘട്ടത്തിൽ നമ്മുടെ പ്രതിഷേധത്തിന്റെ അവസാന രംഗമാണത്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു, നിങ്ങളൊരു തെറ്റ് കണ്ടാൽ ഫല്യുഗയ്യിർ ബിയദിഹി, അവന്റെ കൈകൊണ്ട് തടയട്ടെ. അതിന് സാധ്യമല്ലെങ്കിൽ ഫബിലിസാനിഹി, നാവ് കൊണ്ട് തടയട്ടെ. അതിനും സാധ്യമല്ലെങ്കിൽ അവൻ മനസ്സിൽ അതിനെ വെറുക്കട്ടെ. ഈമാനിന്റെ ഒരു ചെറുകണയെങ്കിലും എന്റെയും നിങ്ങളുടെയും ഉള്ളിലുണ്ടെങ്കിൽ ഈ വലിയ അക്രമികൾക്കെതിരെ നമുക്ക് ചെയ്യാൻ കഴിയുന്ന പ്രതിഷേധത്തിന്റെ എല്ലാ മാർഗങ്ങളും അവലംബിക്കണമെന്ന് മാത്രമാണ് ഈ പ്രത്യേക സാഹചര്യത്തിൽ എനിക്കെന്റെ സഹോദരങ്ങളോട് ഓർമ്മപ്പെടുത്തുവാനുള്ളത്. അള്ളാഹു നാം ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ പെരുന്നാൾ സുദിനം പ്രിയമുള്ളവരെ നമ്മുടെ ബന്ധങ്ങൾ ഊഷ്മളമാക്കാൻ ഉപയോഗിക്കുക. നമ്മുടെ ഉമ്മമാരെ നമ്മുടെ ഉപ്പമാരെ ചേർത്തു പിടിക്കാൻ, കുടുംബങ്ങളെ കൂട്ടിപ്പിടിക്കാൻ, സഹോദരങ്ങളുമായി മനസ്സു തുറക്കാൻ
എല്ലാത്തിനും നിങ്ങൾ ഉപയോഗപ്പെടുത്തണം. ഇന്നത്തെ ദിവസം ആ അർത്ഥത്തിൽ ജീവിതത്തിൽ ഏറ്റവും നല്ല സന്തോഷകരമായൊരു ദിനമാക്കി നമ്മൾ മാറ്റണം. നമുക്കറിയാം, ഓരോ പെരുന്നാളുകളിൽ ഉണ്ടായിരുന്ന പലരും അടുത്ത പെരുന്നാളുകളില്ലാത്ത വിധം നമ്മിൽ നിന്ന് ഒലിച്ചും ചോർന്നും പോയ എത്രയെത്ര ആളുകളാണ്. അതുകൊണ്ട് ഓരോ സന്തോഷവേളകളെയും മറക്കാനാവാത്ത സന്ദർഭങ്ങളാക്കി മാറ്റാൻ ഞാൻ എന്നോടും നിങ്ങളോടും ഓർമ്മപ്പെടുത്തുകയാണ് പടച്ചതമ്പുരാൻ. ആ അർത്ഥത്തിൽ സമാധാനവും ശാന്തിയും നിറഞ്ഞ ജീവിതം കൊണ്ട് നാം ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ, നമ്മുടെ മക്കളെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരുപാട് പ്രവാസികൾ വിദേശത്താണുള്ളത് പടച്ചതമ്പുരാൻ. അവർക്ക് അവരുടെ തൊഴിലിടങ്ങളിൽ അഭിവൃദ്ധിയും പുരോഗതിയും സമാധാനവും നൽകി അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരുപാട് സഹോദരങ്ങൾ മറ്റു നാടുകളിലാണ്, വിദ്യാർത്ഥികൾ പഠനാവശ്യങ്ങൾക്ക് വേണ്ടി പോയവരാണ്. അള്ളാഹു അവരെവിടെയാണെങ്കിലും അവരുടെ പ്രദേശങ്ങളിൽ അവർക്ക് അള്ളാഹു സ്വസ്ഥതയും സമാധാനവും പുരോഗതിയും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മളിവിടെ ഒരുമിച്ച് ചേർന്നതുപോലെ നാളെ ജന്നാത്തുൽ ഫിർദൌസിലും ഒരുമിച്ച് ചേരാൻ അള്ളാഹു നാം ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മൾ വന്നുപോയ എല്ലാ ഭിക്ഷകളും ചെറുതും വലുതുമായ എല്ലാ പാപങ്ങളും കഴുകിക്കളഞ്ഞുകൊണ്ട് അള്ളാഹു വാഗ്ദാനം ചെയ്ത, അള്ളാഹു പ്രഖ്യാപിച്ച ഒരു ഓഫറാണ്, പെരുന്നാൾ ദിനത്തിൽ നിന്ന് പിരിഞ്ഞു പോകുന്നവന്റെ എല്ലാ പാപങ്ങളും പോക്കപ്പെടുമെന്ന്. ആ അർത്ഥത്തിൽ അള്ളാഹു ഇഷ്ടപ്പെട്ട സജ്ജനങ്ങളിൽ അവൻ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. നമ്മുടെ മനസ്സുകൾക്ക് ശാന്തിയും സമാധാനവും അള്ളാഹു വർഷിക്കുമാറാകട്ടെ. നമ്മുടെ മക്കൾക്ക് അള്ളാഹു എല്ലാ പുരോഗതിയും എല്ലാ നന്മയും അള്ളാഹു വർഷിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. പ്രിയമുള്ള സഹോദരങ്ങളെ, ഒരു കാര്യം ഓർമ്മപ്പെടുത്താനുള്ള ഒന്ന് രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, ഇൻഷാ അല്ലാ നമ്മുടെ ഈ ജുമാ നമസ്കാര ശേഷം തൊട്ടുടനെ പള്ളിയുടെ പുറത്തു വെച്ചിട്ട് ഈ മഹല്ലിൽ പെട്ട വിദ്യാർത്ഥികൾക്കുള്ള, വിജയികൾക്കുള്ള സമ്മാന വിതരണം നടക്കുന്നുണ്ട്. നമ്മളെല്ലാവരും അതിന് സാക്ഷികളാകണം, സഹോദരിമാരും അതിന് സാക്ഷികളാകാൻ ഉണ്ടാകണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. രണ്ടാമത്തത്, നമ്മുടെ വിശുദ്ധയുമായ പെരുന്നാൾ ദിവസം ഉദാരമായി നിങ്ങൾ സംഭാവന ചെയ്യുക. നമ്മുടെ പള്ളിയുടെ പരിചരണവുമായി ബന്ധപ്പെട്ട് വലിയ സാമ്പത്തിക പ്രയാസങ്ങൾ നേരിടുന്നത് കൊണ്ടാണ് വീണ്ടും ഓർമ്മപ്പെടുത്തുകയാണ്. ഇന്നത്തെ ദിവസം സാധ്യമാകുന്നത്ര സഹകരണവും സഹായവും നമ്മുടെ ഈ സംരംഭത്തിൽ നൽകുക. പുറത്ത് ബക്കറ്റുണ്ട്. നമ്മൾക്ക് നൽകുന്ന ഈ സന്തോഷം കൊണ്ട് അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഇതുപോലുള്ള പെരുന്നാൾ ദിവസം പ്രത്യേകമായി ഈ സമ്പത്ത് സമാഹരിക്കുന്ന രംഗങ്ങളൊക്കെ ഹദീസിൽ കാണുവാൻ കഴിയും. ഒരുപാട് അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട ഒരു സന്ദർഭത്തിൽ നമുക്ക് സാധ്യമാകുന്നത്ര നൽകുവാനുള്ളൊരു മനസ്സ് നമ്മൾ കാണിക്കണം. അള്ളാഹു നമ്മുടെ എല്ലാ സംരംഭങ്ങളെയും വിജയിപ്പിക്കുമാറാകട്ടെ. ഇനിയും ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. ഇതിനുവേണ്ടി പണിയെടുക്കുന്ന ആളുകളുണ്ട്, ഉദഹിയത്തുമായി ബന്ധപ്പെട്ട് ഒരുപാട് സേവനങ്ങൾ ചെയ്യുന്നവരുണ്ട്. അവർക്കൊക്കെ അള്ളാഹു ദീർഘായുസ്സും ആരോഗ്യവും നന്മയും അള്ളാഹു വർഷിക്കുമാറാകട്ടെ. അല്ലാഹു മഗ്ഫിർലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത് വൽ അഹ്യാഇ മിൻഹും വൽ അംവാത് ഇന്നക മുജീബു ദുആവാതി വ യാ ഖാദിയൽ ഹാജാത്. اللهم اجرنا من النار اللهم اجرنا من النار اللهم اجرنا من النار لا تشوي خلقنا بالنار انها بئس الدار وبئس المثوى بئس القرار ربنا ظلمنا انفسنا وان لم تغفر لنا وترحمنا لنكونن من الخاسرين ربنا لا تزغ قلوبنا بعد إذ هديتنا وهب لنا من لدنك رحمة انك انت الوهاب ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا انك رؤوف رحيم آمين آمين برحمتك يا ارحم الراحمين السلام عليكم خطبه برباشن اي تي ميديا واتساب جروب For more details, please contact 8547539820.